Hello, Metro Matinee viewers. You're watching me, Poojita Menon, on your favorite Metro Matinee YouTube channel. Like, maybe he's the Veerappan of Malayalam movie industry. Any anchor who have inspired me to take up acting in the Chodhachal, I really don't think I have an answer, because there are so many beautiful actresses, so many talented actresses who I'm already inspired by, and some of them are Shobhana ma'am, Vidya Balan ma'am. They are all like brilliant, so I think they have inspired me to take up acting. സ്വർണ കടുവയിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ദീപ്തിയാണ്. ഇതിൽ ഞാനൊരു സാധാരണ ക്രിസ്ത്യൻ ഫാമിലിയിലൊരു നേഴ്സായിട്ടുള്ളൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിജു ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് ആ മാരേജസിൽ നടക്കാൻ പോകുന്ന കുറേ ചാലഞ്ചസും കുറേ ഡിഫിക്കൽട്ടീസും ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നൊക്കെയാണ് എൻ്റെ ഈ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യാൻ പോണത്. നിക്കോ നാച്ചയിലെ എൻ്റെ ക്യാരക്ടർ ഭയങ്കര കാഷ്വൽ, സിമ്പിൾ ആൻഡ് ന്യൂ ജനറേഷൻ ഗേളിൻ്റെതായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് മരം കൊത്തിയിലും ഞാനൊരു സീരിയസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു തമ്പുരാട്ടിയുടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വർണ കടുവയിൽ ദീപ്തിൻ്റെ ക്യാരക്ടറും സീരിയസ് ആണ്, അതിൽ കുറച്ച് പ്രാക്ടിക്കലാണ്. അപ്പോൾ അതിൽ പ്രിപ്പറേഷൻ കുറേ ഉണ്ടായിരുന്നു, ബേസിക്കലി മെൻ്റൽ പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം ഈ ചേർപ്പി ആൻഡ് ബബ്ലി ക്യാരക്ടറൊക്കെ എൻ്റെ ലൈക്ക് സ്വാഭാവികമായിട്ടുള്ള ക്യാരക്ടർ മാറ്റിയിട്ട് ടുവേർഡ്സ് ദീപ്തിയിലേക്ക് അതിനെ ട്രാൻസ്ഫോം ആവാൻ കുറച്ച് ടൈം ഡെഫിനറ്റ്ലി എടുത്തു. പിന്നെ എനിക്കൊരു ഗ്രേറ്റ് സെറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ ബിജു ചേട്ടൻ, ഇന്നസെൻ്റ് ചേട്ടൻ, ജോസ് തോമസ് സർ, ബാബു ജനാർദ്ദനൻ സ്ക്രിപ്റ്റ്, അവരൊക്കെ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ടു ഗിവ് ഇറ്റ് മൈ ബെസ്റ്റ് ഫോർ ദ ദീപ്തീസ് ക്യാരക്ടർ. എൻ്റെ ഭാഗ്യം എന്നോട് ഒരെണ്ണം മാത്രം ചൂസ് ചെയ്യാൻ പറയാഞ്ഞത്, ഗിവൻ എ ചോയ്സ് ഐ ചൂസ് ബോത്ത് ആൻഡ് ഐ വിൽ ഓൾസോ ബിലീവ് ദാറ്റ് ഇസ് ദ ഹാപ്പിയസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മൊമെൻറ്റ് ഓഫ് മൈ കരിയർ ലൈഫ്, ബിക്കോസ് ബോത്ത് ഓഫ് ദെം ആർ സൂപ്പർ സ്റ്റാർസ് ആൻഡ് ബോത്ത് ഓഫ് ദെം ആർ എവറിബഡീസ് ഫേവറേറ്റ്. പക്ഷേ നാ ഇപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ ഐ സി വിച്ച് ഓഫർ കംസ് ഫസ്റ്റ്. But still, I think I'll take up interviewing also, because interviewing would only take half a day and I'm sure the movie people would alternate or adjust the timing accordingly. So I'll get to do both of it. ബിജു ചേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റുമോ തന്നെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഹീസ് ബീൻ എ വെരി സീനിയർ ആർട്ടിസ്റ്റ് ആൻഡ് ഹീസ് എ പ്രൂവ്ഡ് ആർട്ടിസ്റ്റ്. എല്ലാ ക്യാരക്ടേഴ്സും ഹീസ് ഓൾവേസ് ബീൻ ഗിവിങ് ഇറ്റ് ഹിസ് ബെസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് നെർവസ്നെസ് ഉണ്ടാവും അല്ലേ. പക്ഷേ ബിജു ചേട്ടൻ ഈസ് ഓൾവേസ് എൻഷുർഡ് ദാറ്റ് യു ആർ ലൈക്ക് യു നോ കാം ആൻഡ് കമ്പോസ്ഡ് ആൻഡ് നമ്മളല്ലെങ്കിൽ നെർവസ് ഇല്ലാണ്ട് യു കെൻ ഗിവ് ഇറ്റ് ബെസ്റ്റ് നമ്മുടെ ഷോട്ടിന്. അപ്പോൾ എനിക്ക് മിസ്റ്റേക്സ് ഒക്കെ പറ്റുമ്പോൾ ബിജു ചേട്ടൻ സൈഡ് ടെൻഷൻ അടിക്കേണ്ട, റിലാക്സ് ചെയ്തിട്ട് ലൈക്ക് യു നോ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ആക്ട് ചെയ്ത് ട്രൈ ചെയ്യാം, അങ്ങനെ ആക്ട് ചെയ്ത് ട്രൈ ചെയ്യാം. ഹി വുഡ് ഗിവ് മീ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഓൺ ഹൗ ഐ കുഡ് പ്രോബബ്ലി ഇംപ്രൂവൈസ്. അപ്പോൾ അത് കാരണം ഇറ്റ് ഹാസ് റിയലി ഹെൽപ്ഡ് മീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നൗ ദ റെസ്റ്റ് ഇസ് ഫോർ യു ഓൾ ടു സീ ദ മൂവി ആൻഡ് ടെൽ ഹൗ ഇറ്റ് ഹാസ് കം ഔട്ട്. ഫണി എക്സ്പീരിയൻസ് ഇൻ ദ മൂവി എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ആർ ലോട്ട് ഓഫ് ഫൺ മൊമെൻറ്റ്സ്, ബിക്കോസ് ഈ ഒരു സെറ്റ് ഭയങ്കര എന്താ പറയുക സീരിയസ് സെറ്റ് അല്ലായിരുന്നു. ദർ വാസ് ലോട്ട് ഓഫ് ജോവിയൽ പീപ്പിൾ ഇൻ ദ സെറ്റ്. അപ്പോൾ എപ്പോഴും ജോക്സൊക്കെ ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഇൻസ്റ്റൻസ് ആയിട്ട് വൺ പെർട്ടിക്കുലർ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയണമെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ക്വൈറ്റ് ഹാർഡ് ഏതാണ് എടുത്ത് പറയേണ്ടത്. സോ ഓവറോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ആംബിയൻസ്. എവറിബഡി ഇൻ ദ സെറ്റ് വാസ് റിയലി നൈസ് ആൻഡ് ലോട്ട് ഓഫ് ഫൺ ടു ബി വിത്ത് ആൻഡ് ഐ റിയലി എൻജോയ്ഡ്. സിനിമയിലെ സ്വർണ കടുവ ആരാ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഗസ്റ്റ് ചെയ്യാനുള്ളതാണ്. സോ ഐ തിങ്ക് ഐ സ്റ്റേ ക്വയറ്റ് ആൻഡ് നോട്ട് ആൻസർ ദറ്റ് ക്വസ്റ്റ്യൻ. ഇന്നസെൻ്റ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആക്ടിങ് ലെസൺസിനായിട്ടും കൂടുതൽ ലൈഫ് ഗൈഡ് ലൈൻസ് തന്നെ കിട്ടിയിരിക്കുന്നത്. ലൈക്ക് ഹി ഹാസ് ഓൾവേസ് സെഡ് നമ്മൾ പെർസിസ്റ്റ് ചെയ്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പാഷനെ റിയലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, വി വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ് ബിഗ്. അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഇനീഷ്യൽ ഡേയ്സിൻ്റെ സ്ട്രഗിൾ ആൻഡ് ഹൗ ഹി റിയലി വോണ്ടഡ് ടു ബി ആൻ ആക്ടർ ആൻഡ് അത് പെർസിസ്റ്റ് ചെയ്ത് ആൾക്കാർ കളിയാക്കിയാലും, വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ് ഇറ്റ് ഹാസ് നെവർ ഷേക്കൻ ഹിസ് ഡിസയർ ടു ബി എ ഗ്രേറ്റ് ആക്ടർ. അത് കാരണം ടുഡേ വാട്ട് ഹി ഹാസ് ഏൺ ഫോർ ഹിംസെൽഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കും ഒരു മോട്ടിവേഷനാണ്. ഓൾവേസ് ഇൻസ്പയർസ് അസ് ടു ലൈക്ക് യു നോ ഫോളോ അവർ ഡ്രീം ആൻഡ് നമ്മുടെ ഡ്രീമിനെ നമ്മൾ ശരിക്കും അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വൺ ഡേ വി വുഡ് ബി റിവാർഡഡ് ഫോർ ഇറ്റ് ആൻഡ് യെസ് ദാറ്റ് ഇസ് എ ബിഗർ ലെസൺ ദാറ്റ് ഐവ് ഗോട്ടൻ ഡൺ ആൻഡ് ആക്ടിംഗ് ലെസൺ ഇസ് വാട്ട് ഐ ബിലീവ്. സന്തോഷ് പണ്ഡിത് അലൗസ് ദ മീഡിയ ടു ലാഫ് അറ്റ് ഹിം ആൻഡ് ഐ തിങ്ക് ഹി ടേക്സ് ദാറ്റ് ആസ് ഇസ് അഡ്വാൻറ്റേജ്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലേട്ടനായിക്കോട്ടെ, മമ്മൂക്കെ ആയിക്കോട്ടെ, ദേ ആർ ഓൾ സൂപ്പർ സ്റ്റാർസ് ഓഫ് അവർ ഇൻഡസ്ട്രി. വി സെലിബ്രേറ്റ് ദം ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് സ്ട്രെങ്ത് ഇൻ ആക്ടിങ്, ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് ബിക്കോസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ടു ദ ഫിലിം ഫ്രെറ്റേണിറ്റി. അപ്പോൾ ഈ പീപ്പിൾ ലൈക് സന്തോഷ് പണ്ഡിത് ഹു ബിലീവ് ദേ ആർ സൂപ്പർ സ്റ്റാർസ്, ദേ ആർ സൂപ്പർ സ്റ്റാർസ് ബട്ട് ഇൻ എ വെരി നോട്ടോറിയസ് വേ. കാരണം എന്താ പറയുക, ഹി നോസ് ഹി വാസ് ഓൾസോ ആൻ ഓഡിയൻസ് വൺസ് അപ്പോൺ എ ടൈം ആൻഡ് ഹി നോസ് വാട്ട് സെൽസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് ഓർ വാട്ട് കൈൻഡ് ഓഫ് മൂവി ലവേഴ്സ് വി ഓൾ ആർ. അപ്പോൾ പുള്ളിക്കാരൻ മണ്ടത്തറാണ് കൂടുതലും സെൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്, ബിക്കോസ് ഹി നോസ് അങ്ങനത്തെ ഒരു ജോണർ ഓഫ് ആക്ടിങ് ഓർ അങ്ങനത്തെ ഒരു സ്പേസിൽ വേറെ നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആരും വുഡൻ ഡെയർ ടു കം ഇൻ ട്രൈ ദാറ്റ് ഔട്ട്. സോ ദാറ്റ് ഈസ് എ മെയിൻ റീസൺ വൈ മേ ബി ഐ തിങ്ക് സന്തോഷ് പണ്ഡിത് ഹാസ് ട്രൈ ദാറ്റ്, ബിക്കോസ് ഹി നോസ് പീപ്പിൾ ആർ മേക്കിംഗ് ഫൺ ഓഫ് ഹിം ആൻഡ് മിക്കപ്പോഴും നെഗറ്റിവിറ്റി ലൈക് റിയലി സെൽസ് ആൻഡ് നെഗറ്റിവിറ്റി മേക്സ് എ പേഴ്സൺ റിയലി പോപ്പുലർ. അപ്പോൾ സന്തോഷ് പണ്ഡിത് വാണ്ട്സ് ടു ബി എ സൂപ്പർ സ്റ്റാർ ആൻഡ് ഐ ഗെസ് ദാറ്റ് ഇസ് എ റീസൺ വൈ പുള്ളിക്കാരൻ തന്നെ താൻ സിനിമാറ്റോഗ്രഫി, ഡിറക്ഷൻ, റൈറ്റിംഗ്, പിന്നെ എന്താ ഡാൻസ് കൊറിയോഗ്രാഫി, വർക്ക്ഷോപ്പ് ഫോർ ഹിസ് കോ സ്റ്റാർസ് എല്ലാം ഹീസ് ഓൺലി ബീൻ ഡൂയിങ് ആൻഡ് ഹി നോസ് അത് നല്ലൊരു പ്രൊഫഷണലെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ദറ്റ് വിൽ കം ഔട്ട് ടു ബി വെരി വെൽ, വിച്ച് ഹി ഡസ് നോട്ട് വാണ്ട്. ഹി വാണ്ട്സ് ഇറ്റ് ടു ബി സ്റ്റുപ്പിഡ്, ഹി വാണ്ട്സ് ഇറ്റ് ടു ബി ഫണി ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് എ റീസൺ വൈ സന്തോഷ് പണ്ഡിത് has given an attempt to do such kind of stupid movies. And I think when mimicry artists make fun of him, allengi ingate velli velli stage ole santosh panditine joke undakkumbo, I really think he believes he's being very successful. Nan successful aayidonnallo aalkar ithra pere kaliyakane enna or attitude kondayirikkam, attitude ullathondayirikkam he's been surviving, and I think that's what he wants. As an anchor or as a host or whatever, I wouldn't he is stupid but he is also smart, so I think we people should also understand it's his intelligence that he's been trying to sell, but in a very notorious way, like maybe he's the Veerappan of Malayalam movie industry. I have been yearning to do women-oriented strong characters that will give a message to the society. Mathralla, with that kind of role, I would love to get more of acceptance, love, support, respect for being a good artist from the audience and my fans. And our movie road, I want to give it my best and I would love to know to what extent or what is my caliber as an actress. And that is the kind of characters I would love to get. 5 reasons why I think you should watch Swarna Kadua on the big screen is because it is going to be perfect value for your money. It's got the perfect ingredients of fun, entertainment, suspense, thrill and everything. A complete family entertainer aanu ee oru movie. So I think ningal idu poi theater la kandu kaiyal you will definitely enjoy and it's going to be a feel good movie also. Secondly, it is a collaboration of great talents of nammude industry. Babu Chettinte script, Jose Thomas sir in direction, Manoj Pillai sir and their cinematography, then there is Biju Chetan, Innocent Chetan and a lot of talented people who has given it their 100% best to ensure you are going to be entertained. Pinne moonamathu ningal all are good audience, so I'm sure good audiences would know how to appreciate and support good movies. Appa ningal adu kaanumbodhekkum it's going to be a feel good factor for all of us also, because we've really given it our 100% to ensure you like the movie. And fourth reason being as an artist of this movie, I would love all of you all to watch the movie on the big screen, because either I'm hoping it to be a break movie for me, because as artists we would always want ningalde support, encouragement, acceptance and love like I mentioned before. Idokke undengilana nammale pole budding artists ne korchini nalla characters kittu, and you know we will also be motivated to do we will also be motivated to work better. So these are the 4 reasons, and one more reason, because this movie has to be seen on the big screen and not on YouTube or CD or any which way, because yeah, that's the way it's supposed to be. So please go and stand in the queue and grab your tickets and watch the first day first show, because it's releasing on October 28th. It's going to be a Diwali treat for all of you. And yeah, please give us the honest feedback, just like how we have always been doing. Appo wait cheyondirikkunnu, and I really hope you'll enjoy the movie.
സന്തോഷ് പണ്ഡിത് അലൗസ് ദ മീഡിയ ടു ലാഫ് അറ്റ് ഹിം ആൻഡ് ഐ തിങ്ക് ഹി ടേക്സ് ദാറ്റ് ആസ് ഹിസ് അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലേട്ടൻ ആയിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, ദർ ആൾ സൂപ്പർ സ്റ്റാർസ് ഓഫ് അവർ ഇൻഡസ്ട്രി. വി സെലിബ്രേറ്റ് ദം ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് സ്ട്രെങ്ത് ഇൻ ആക്ടിങ്, ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് ബിക്കോസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ടു ദ ഫിലിം ഫ്രറ്റേണിറ്റി. അപ്പോൾ ഈ പീപ്പിൾ ലൈക് സന്തോഷ് പണ്ഡിത് ഹു ബിലീവ് ദർ സൂപ്പർ സ്റ്റാർസ്, ദ ആർ സൂപ്പർ സ്റ്റാർസ് ബട്ട് ഇൻ എ വെരി നോട്ടോറിയസ് വേ. കാരണം എന്താ പറയുക, ഹി നോസ് ഹി വാസ് ഓൾസോ ആൻ ഓഡിയൻസ് വൺസ് അപ്പോൺ എ ടൈം ആൻഡ് ഹി നോസ് വാട്ട് സെൽസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് ഓർ വാട്ട് കൈൻഡ് ഓഫ് മൂവി ലവേഴ്സ് വി ഓൾ ആർ. അപ്പോൾ പുള്ളിക്കാരൻ്റെ മണ്ടത്തറാണ് കൂടുതലും സെൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്, ബിക്കോസ് ഹി നോസ് അങ്ങനത്തെ ഒരു ജോണർ ഓഫ് ആക്ടിങ് ഓർ അങ്ങനത്തെ ഒരു സ്പേസിൽ വേറെ നല്ല സെൻസിബിളായിട്ടുള്ള ആരും വുഡൻ ഡെയർ ടു കം ഇൻ ട്രൈ ദാറ്റ് ഔട്ട്. സോ ദാറ്റ് ഇസ് എ മെയിൻ റീസൺ വൈ മേ ബി ഐ തിങ്ക് സന്തോഷ് പണ്ഡിറ്റ് ഹാസ് ട്രൈ ദാറ്റ്, ബിക്കോസ് ഹി നോസ് പീപ്പിൾ ആർ മേക്കിംഗ് ഫൺ ഓഫ് ഹിം ആൻഡ് മിക്കപ്പോഴും നെഗറ്റിവിറ്റി ലൈക് റിയലി സെൽസ് ആൻഡ് നെഗറ്റിവിറ്റി മേക്സ് എ പേഴ്സൺ റിയലി പോപ്പുലർ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വാണ്ട്സ് ടു ബി എ സൂപ്പർ സ്റ്റാർ ആൻഡ് ഐ ഗെസ് ദാറ്റ് ഇസ് എ റീസൺ വൈ പുള്ളിക്കാരൻ തന്നെ താൻ സിനിമാറ്റോഗ്രാഫി, ഡിറക്ഷൻ, റൈറ്റിംഗ്, പിന്നെ എന്നെ ഡാൻസ് കൊറിയോഗ്രാഫി, വർക്ക്ഷോപ്പ് ഫോർ ഹിസ് കോ സ്റ്റാർസ് എല്ലാം ഹീസ് ഓൺലി ബീൻ ഡൂയിങ് ആൻഡ് ഹി നോസ് അത് നല്ലൊരു പ്രൊഫഷണലെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ കം ഔട്ട് ടു ബി വെരി വെൽ, വിച്ച് ഹി ഡസ് നോട്ട് വാണ്ട്. ഹി വാണ്ട്സ് ഇറ്റ് ടു ബി സ്റ്റുപ്പിഡ്, ഹി വാണ്ട്സ് ഇറ്റ് ടു ബി ഫണി ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് എ റീസൺ വൈ സന്തോഷ് പണ്ഡിത് has given an attempt to do such kind of stupid movies. And I think when mimicry artists make fun of him, allengi ingate velli velli stage ole santosh panditine joke undakkumbo, I really think he believes he's being very successful. Nan successful aayidonnallo aalkar itra pere kaliyakane enna or attitude kondayirikkam, attitude ulladondayirikkam he's been surviving, and I think that's what he wants. As an anchor or as an host or whatever, I wouldn't he is stupid but he is also smart, so I think we people should also understand it's his intelligence that he's been trying to sell, but in a very notorious way, like maybe he's the Veerappan of Malayalam movie industry. I have been yearning to do women-oriented strong characters that will give a message to the society. Matralla, with that kind of role, I would love to get more of acceptance, love, support, respect for being a good artist from the audience and my fans. And our movie road, I want to give it my best and I would love to know to what extent or what is my caliber as an actress. And that is the kind of characters I would love to get.